നമ്മയൊക്കെ സ്തോത്രം ലോകത്തിന്റെ ഏതോ മുക്കിൽ കിടന്നവരായ നമ്മെ സ്തോത്രം ഈ സ്നേഹം തേടി വന്നതെന്ന് ഓർത്തു നോക്കി സ്തോത്രം ഈ സ്നേഹത്തിന്റെ പങ്കാളികളാകുവാൻ നമുക്ക് ദൈവം ഭാഗ്യം നൽകി തന്നതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ദൈവം ഇന്നും അനേകായിരങ്ങളുടെ രക്ഷ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേകർ രക്ഷിക്കപ്പെടാറുണ്ട്, അനേകർ ഇനിയും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കുവാൻ തക്കണമുണ്ട്. ഇത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് ദൈവത്തിന്റെ കാഴ്ചപ്പാടായിട്ട് മാറാം. സ്തോത്രം. നമ്മുടെ കാഴ്ചപ്പാടിന് ഒരു മാറ്റം ഈ കാലഘട്ടങ്ങളിൽ വന്നേ മതിയാകത്തുള്ളൂ. പ്രത്യേക ഒരു കുലത്തെ കേന്ദ്രീകരിച്ച്, പ്രത്യേക ഒരു സമൂഹത്തെ കേന്ദ്രീകരിച്ച് അല്ലായിരിക്കണം നമ്മുടെ സുവിശേഷീകരണം. നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന കഴിവുകൾ, നിങ്ങൾക്ക് ദൈവം ഭാഷ നൽകി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച കഴിവുകളനുസരിച്ച് ഈ ക്രിസ്തുവിന്റെ ഈ മാറ്റമില്ലാത്ത സുവിശേഷം ഏതു സമയവും ആരോട് പറയുവാൻ നിങ്ങൾ തയ്യാറായിരുന്നേ മതിയാകത്തുള്ളൂ. സ്തോത്രം. കാരണം ഒരുപക്ഷെ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന വ്യക്തി അവരെ രക്ഷിക്കപ്പെടണമെന്നുള്ളതായിരുന്നു എന്റെ കർത്താവിന്റെ ആഗ്രഹം. സ്തോത്രം. അവരും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കണമെന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കുക. നിങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കുക, നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കുക, മറ്റ് ഏത് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നാലും ശരി, പറയട്ടെ, നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരെ കുറിച്ചും ദൈവത്തിന് ഒരു താല്പര്യമുണ്ട്. അവരെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. എന്തിനാ ദൈവം നമ്മളെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കൊണ്ടുവന്നത്? എന്തിനാ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ബാങ്കിൽ വലിയൊരു എമൗണ്ട് കൂട്ടാൻ വേണ്ടിയല്ല. സ്തോത്രം. അതല്ല ഇവിടെ കളഞ്ഞേച്ച ഒരു ദിവസം പോണം. സ്തോത്രം. അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ അറിയാൻ മേലാത്തവരാ ഞാനും നിങ്ങളും. ഇവിടെ നമ്മുടെ പോകുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത ആൾക്കാരാ ഞാനും നിങ്ങളും. അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ജീവിതം. അപ്പോ ദൈവം തരുന്ന ഒരു ദിവസം കയറി തന്നുള്ളെങ്കിലും ആ ഒരു ദിവസം കർത്താവിനെ കുറിച്ച് ഒരുത്തിനോട് പറഞ്ഞിട്ടെങ്കിലേ പോകാവുള്ളൂ. സ്തോത്രം. അവനെ മേളിക്കൊണ്ടുപോകണോ, അവനെ എങ്ങനെ വരണം, അവനെ വളർത്തേണ്ട ഉത്തരവാദിത്തം ഒക്കെ ദൈവത്തിന്റെ, ദൈവം അത് ചെയ്തോളൂ. പക്ഷെ നമ്മളെ ഏൽപ്പിച്ചത് ചെയ്യാതെ എങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നത്? ദൈവത്തിന് പകരക്കാരനായിട്ട് എന്നെയും നിങ്ങളെ ഇവിടെ ആക്കി വെച്ചിരിക്കുക. ക്രിസ്തുവിന് പകരക്കാരനായി ക്രിസ്തുവിന് ചെയ്യാനുള്ള പദ്ധതികൾ എന്നിലൂടെയും നിങ്ങളിലൂടെയും വേണം ചെയ്തെടുക്കേണ്ടത്. സ്തോത്രം. അതിന് നമ്മൾ തയ്യാറാകാതിരുന്ന എങ്ങനെ നിങ്ങൾ ചെയ്യും? സ്തോത്രം. അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുക. ഇത് ദൈവത്തിന്റെ ഹൃദയത്തുടിപ്പാണ്. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം, എല്ലാവരും സത്യത്തിന്റെ പരിജ്ഞാനത്തിലും എത്തണം. അതാണ് കർത്താവിന്റെ സുവിശേഷീകരണം എന്നുള്ള വിഷയത്തിൽ ദൈവത്തിന്റെ താല്പര്യം അതാണ്. അടുത്തത് 2 പത്രോസ് 3 അതിന്റെ 9 വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാണ്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്ന നോക്ക്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം ഒന്നും കൂടെ നോക്കണം. ഇവിടെ ഈ കാലഘട്ടങ്ങളിൽ പലർക്കും ഒരു ശങ്കയുണ്ടായി, വലിയ ചിന്താഭാരം, ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതൊക്കെ സത്യമാണോ? ദൈവം വരുമോ? ഞാൻ പോയതുപോലെ വരും, നിങ്ങളെ ചേർക്കാൻ ഞാൻ വരും. കർത്താവിന്റെ വലിയ വാഗ്ദത്തമാണ്, പൂർത്തീകരിക്കപ്പെടുവാനുള്ള പ്രവചനമാണ്. സ്തോത്രം. ഇത് നടക്കുമോ? സംശയത്തോടുകൂടി ആൾക്കാർ തമ്മിൽ തമ്മിൽ ചോദിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പത്രോസ് ലീഗായിലൂടെ അങ്ങോട്ട് ഇടപെടാൻ തുടങ്ങി. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ ഒട്ടും താമസിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ, കുറച്ചും ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ച് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ആരെങ്കിലും മാനസാന്തരപ്പെടാത്തവര്, ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് വരാതെ നിൽക്കുന്നവർ ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളും കൂടെ ആയിരിക്കണം ഇതിനകത്ത് വരേണ്ട. നിങ്ങളായിരിക്കാം ഒരു പക്ഷേ അവസാനത്തെ വ്യക്തി. സ്തോത്രം. നിങ്ങളെ കൂടെ അവൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് വരാൻ താമസിക്കുന്നത്. വരാൻ താമസിക്കുന്നത് നിങ്ങളും കൂടെ മാനസാന്തരപ്പെടണം. സ്തോത്രം. നിങ്ങളും കൂടെ ഈ പെട്ടകത്തിനകത്ത് കയറണം. സ്തോത്രം. വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് നിങ്ങളെ കൂടെ രക്ഷിപ്പാൻ എന്റെ ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ
ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ തലകുനിയും പ്രധാന വിഷയം എന്ന് പറയുന്നത് മാനവജാതിയുടെ രക്ഷണ്യ പദ്ധതി ഇതൊക്കെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ സുവിശേഷീകരണം എന്ന് പറയുന്നത് ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതൊന്നുമല്ല, തമ്പുരാൻ പണ്ടേ ആരംഭിച്ചത്. മനുഷ്യൻ എന്ന് തെറ്റിപ്പോയോ, ദൈവത്തിൽ നിന്ന് എന്ന് അകന്നുപോയോ, എന്ന് നഷ്ടപ്പെട്ടു പോയോ, അന്ന് മുതൽ എന്റെ കർത്താവ് ദൈവം സ്നേഹിക്കുകയാണ്, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരണം. സ്തോത്രം. നഷ്ടപ്പെട്ട ആടിന്റെ ഉത്ഭവങ്ങളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. ആ നഷ്ടപ്പെട്ട 100 ഒരെണ്ണം ചിലപ്പോ ഇതിനകത്ത് തിരിപ്പുണ്ടായിരിക്കണത്തെയും സ്നേഹിക്കുന്ന സ്തോത്രം. ഇന്ന് നമ്മുടെ കിടകളിൽ അനേക പ്രസ്ഥാനങ്ങളുണ്ട്, നഷ്ടപ്പെട്ടതിന് വലിയ പ്രാധാന്യത ഒന്നും കൊടുക്കുന്നില്ല, കൂട്ടിലുള്ളതിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രാധാന്യതയുള്ളൂ. പ്രൈസലോ. കൂട്ടിലുള്ളതിന് മാത്രമല്ല പ്രാധാന്യത, കൂട്ടിന് വെളിയിൽ കിടക്കുന്നതിനെ കുറിച്ച് നമുക്ക് വലിയ അവരെ കുറിച്ച് വലിയ കരുതൽ നമുക്ക് ഉണ്ടായിരിക്കണം. സ്തോത്രം. അപ്പോൾ നഷ്ടപ്പെട്ടതിനെ തിരികെ കൊണ്ടുവരുവാൻ ദൈവം ആരംഭിച്ച പദ്ധതി ഇന്നലെയും ഇന്നുമല്ല, പണ്ട് മുതലേ ദൈവം ആരംഭിച്ചതാണ്. 66 പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതികളെ കുറിച്ച് നമുക്ക് കാണുവാനും പഠിക്കുവാനും കഴിയും. അടുത്തത് 5 കാര്യം, ഇത് കർത്താവിന്റെ അന്ത്യകൽപ്പനയാണ്. വായിക്കുക മത്തായിയുടെ സുവിശേഷം 28 അധ്യായം, അതിന്റെ 18-20 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എന്നുള്ളത് ഇത് കർത്താവിന്റെ അന്ത്യകൽപ്പനയാണ്. അതായത് നമ്മളിപ്പോ വായിച്ച ഭാഗം അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അരുളനാഥനായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുൻപായി തന്റെ ശിഷ്യഗണങ്ങളെ അടുക്കൽ വിളിച്ച് അവരോട് പറഞ്ഞ കാര്യമാണ്, അവരെ ഏൽപ്പിച്ച ഒരു മഹാനിയോഗമാണ്, ദൗത്യമാണ് സുവിശേഷീകരണം. സ്തോത്രം. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ആരാക്കി തീർക്കണം, എന്റെ ശിഷ്യരാകണം. അവിടെ മലയാളം ബൈബിളിൽ നമ്മുടെ ഒരു ചെറിയ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് അതിനകത്തുണ്ട്. അതായത് നമ്മുടെ സാധാരണ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിള് അതിൽ വായിക്കാൻ ഇപ്പോൾ വായിച്ചതുപോലെ അതിനകത്ത് നിങ്ങൾ പോയി സകലരോടും സുവിശേഷം പറഞ്ഞ് അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു അവരെ ശിഷ്യരാക്കി എന്തു ചെയ്യണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കണം. അപ്പൊ അതിനകത്ത് ഒരു ചെറിയൊരു ട്രാൻസ്ലേഷന്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ പ്രകാരമാണ്, ആൻഡ് ജീസസ് കേം അപ്പ് ആൻഡ് സ്പോക്ക് ടു ദം സേയിംഗ് ഓൾ അതോറിറ്റി ഹാസ് ബീൻ ഗിവൻ ടു മീ ഇൻ ഹെവൻ ആൻഡ് ഓൺ എർത്ത്, ഗോ ദെർഫോർ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ ദ നേഷൻസ് ബാപ്റ്റൈസിംഗ് ദം ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. എന്ന് വെച്ചാൽ, ഒന്ന്, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ദൗത്യം, ചെറിയൊരു കാര്യമല്ല ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഒരു വലിയ ദൗത്യമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പുറപ്പെടണം. സ്തോത്രം. ആയിരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ ഒതുങ്ങിയിരുന്നാൽ ദൈവപ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടത്തില്ല. ഒന്ന്, നാം ആയിരിക്കുന്ന ഇടത്തു നിന്ന് ഈ ദൗത്യത്തിന് വേണ്ടി ഒന്ന് ഇറങ്ങണം. സ്തോത്രം. എല്ലാരും ആ പണ്ടത്തെ ഒരു